Hi friends, welcome back to SAFWAN'S VLOGs. I am here with a homemade milk coconut biscuit recipe. There are some ingredients in here. We have to go to the lockdown time. Coconut flavor like a curry combat in a tasty little biscuit in the recipe. Above an video can the Mumbai Tane video on the lake. They can I? Above okay, in the ingredients of Larry and Vendita, a video to Bava. Above the Daka Vendita, and you would have a cup of rava at the chitender. Upon at Varthitrava in the letter, normal rather than a ഒരു കപ്പ് മൈദപ്പൊടി കൂട ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് നമ്മൾ റവ എത്ര എടുക്കുന്നു അത്രയും അളവിൽ മൈദപ്പൊടി എടുക്കണം എന്നുള്ളതാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂട ചേർത്ത് എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചിരവി ഇത് കൂട ചേർത്ത് എടുക്കാം തേങ്ങ എത്രമാത്രം ചേർത്ത് എടുക്കുന്നു അത്രയും നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചെടുക്കാം പാൽ നമ്മൾ ഈ ഡോവ് നനയ്ക്കാൻ ആവശ്യത്തിനുള്ള പാൽ മാത്രം മതിയാകും ചുടുവെള്ളത്തിനും ചേർത്ത് കൊടുക്കാം പക്ഷേ ഇത് ഇതിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടുന്നത് അത് നമ്മൾ പാലിൽ ചെയ്തെടുക്കുമ്പോൾ തന്നെയാണ് അപ്പോൾ ഇതിന് അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്തെടുക്കാം ഞാൻ ഒരു 3 വലിയ സ്പൂണോളം പഞ്ചസാര ചേർത്തെടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ചെയ്തെടുക്കണമെന്നില്ല പാലിൽ ഇതുപോലെ അരിച്ചെടുക്കണമെന്നൊന്നുമില്ല പക്ഷേ പൊടി പഞ്ചസാര പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പോൾ നമുക്കിത് പഞ്ചസാര ഈ പാലിൽ നന്നായിട്ടൊന്ന് ലയിപ്പിച്ചെടുക്കാം ഇനി ഈ മൈദ റവ മിക്സിലേക്ക് നമ്മുടെ മിൽക്ക് ഷുഗർ സിറപ്പ് നമുക്ക് കുറച്ച് കുറച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മളത് ഈ മൈദപ്പൊടി റവയും കൂടെ നനച്ചെടുക്കാൻ ആവശ്യത്തിന് മാത്രമുള്ളത് കുറച്ച് കുറച്ചായിട്ട് നനച്ചെടുത്താൽ മതിയാകും ഇത് ചെയ്തെടുക്കുമ്പോൾ നനവ് വല്ലാതെ കൂടുതലാവാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ചൊക്കെ ഒരു ലൂസായിട്ട് തോന്നുമെങ്കിലും ഇത് കുറച്ച് കഴിയുമ്പോൾ റവ നന്നായിട്ട് ഈ മൈദയിൽ അലിഞ്ഞ് ചേർന്ന് നല്ല സോഫ്റ്റായിട്ട് വരും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിത് ചെയ്തെടുത്താൽ മതി ഇത് കുറച്ച് സമയത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് ഇനി അഥവാ കുറച്ചൊക്കെ ഇങ്ങനെ ലൂസായി പോവുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് റവയോ അതുപോലെ മൈദപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ അതാ ലൂസൊക്കെ മാറി നല്ല ടൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഓയിലൊക്കെ പുരട്ടി ഇതിൽ നിന്ന് ചെറിയ ഇതുപോലെ ചെറിയൊരു ബോളാക്കി എടുത്തിട്ട് കൈവെള്ളയിൽ നന്നായിട്ട് ഉരുട്ടണം കേട്ടോ വളരെ ചെറിയൊരു ബോൾ എടുത്താൽ മതിയാകും അല്ലെങ്കിൽ നമ്മുടെ ബിസ്ക്കറ്റ് കുറച്ച് കട്ടിയൊക്കെ കൂടിപ്പോകും അപ്പോൾ ഇതുപോലെ കൈവെള്ളയിലിട്ടിട്ട് നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലിത് ചെയ്തെടുക്കാം നന്നായിട്ട് കൈവെള്ളയിലിട്ടൊന്ന് പരത്തിയെടുക്കണം ഇതുപോലെ വളരെ കനം കുറച്ചൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അരികു വശങ്ങളൊക്കെ ഒന്ന് ക്ലിയറാക്കി എടുത്ത് ഇതിൻ്റെ മുകൾ വശത്ത് ഞാൻ ചെറിയൊരു ഡിസൈന് കൊടുക്കുന്നുണ്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊരു ഡിസൈന് അത് വേണമെന്നൊന്നുമില്ല ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണാനൊരു ചെറിയൊരു ഭംഗിയൊക്കെ കിട്ടും അത്രേ തന്നെ ഉള്ളൂ അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് ചേർത്തെടുക്കുന്നുണ്ട് അത് തീർത്തും സ്കിപ്പ് ചെയ്യാവുന്ന ഒരു സ്റ്റെപ്പാണ് പക്ഷെ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ അതൊരു ഭംഗി കൂടെയൊക്കെ ഉണ്ടാവും അത്രമാത്രമേ ഉള്ളൂ ഇനി മറ്റുള്ള മാവ് കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പതിയെ പതിയെ നമ്മുടെ ബിസ്ക്കറ്റുകൾ ചേർത്ത് എടുക്കാം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് നല്ല ഹൈ ഫ്ലെയിമിലൊക്കെ ചെയ്തെടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ കറുത്ത് പോകും കേട്ടോ അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് വേണം നമ്മളത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വശം ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് മറുവശം കൂടെ ഒന്ന് മറിച്ചിട്ടെടുത്ത് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് മറിച്ചിട്ടെടുത്തതിന് ശേഷം കൂടുതൽ സമയമൊന്നും വേണ്ടി വരില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം നമ്മുടെ മിൽക്ക് കോക്കനട്ട് ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കുമ്പോൾ ചെറിയൊരു ഹാർഡൊക്കെ ഉണ്ടാവും എന്നാലും ചായയിലേക്ക് മുക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിലെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.